Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ കാറ്റിനെ ഡീവോം ചെയ്യാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതുപോലെ തന്നെ വോമിൻ്റെ ശല്യം കാറ്റിന് ഉണ്ടാകുന്നത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഡീവോം മെഡിസിൻ എപ്പോഴും വെറ്റിനെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം കൊടുക്കുക. സ്വയം ചികിത്സ അപകടം വരുത്തും. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടാലോ. വേമിൻ്റെ ശല്യം ഒരു പൂച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് എങ്ങനെ ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് നോക്കാം. പെട്ടെന്ന് വെയിറ്റ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ ഹെയർ ഫോൾ കൂടുന്നതായിട്ട് കാണാറുണ്ട്. എപ്പോഴും പൂച്ചക്കുട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാവും. വോമിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അതേപോലെ മോഷനിൽ കൂടി വര പുറത്തോട്ട് വരാറുണ്ട്. അതൊക്കെ സിവിയർ കണ്ടീഷനാണ്. പിന്നെ സ്കിൻ ഡ്രൈ ആവും. അത് എപ്പോഴും ഇച്ചിങ് ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനും ഉണ്ടാകാറുണ്ട്. അതേപോലെ ലൈഫ് സ്പാൻ വിരശല്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഡീവോം ചെയ്യണമെന്ന് പറയുന്നത്. കാറ്റിൻ്റെ വെയ്റ്റും പ്രായവും നോക്കിയിട്ടാണ് വെറ്റ് മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്നത്, ഡോസ് സജസ്റ്റ് ചെയ്യുന്നതും. ടാബ്ലറ്റ് രൂപത്തിലുള്ളതും അതേപോലെ തന്നെ ലിക്വിഡ് ഫോമിലുള്ള മെഡിസിനും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാറ്റ്സിനെ കൊടുക്കാൻ ഈസി ലിക്വിഡ് ഫോമിലുള്ളതാണ്. കുട്ടികൾക്കായാലും കിറ്റൻസിനായാലും ലിക്വിഡ് ഫോമിലുള്ള മെഡിസിൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അതേപോലെ ഡീവോം മെഡിസിൻ എപ്പോഴും നൈറ്റ് ടൈമിൽ മാത്രമേ കൊടുക്കാവൂ. ഡേ ടൈമിലും ചൂട് അന്തരീക്ഷത്തിലുള്ള സമയത്തും ഒരിക്കലും കൊടുക്കരുത്. ഇപ്പോൾ കാറ്റിന് കൊടുക്കാൻ പറയുന്നത് 5 മില്ലി ഡോസാണ് എങ്കിൽ ആദ്യത്തെ ദിവസം ഒരു 2 മില്ലിയോ 2.5 മില്ലിയോ കൊടുക്കുക. പിറ്റേ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം അടുത്ത ഡോസ് കൊടുക്കുക. അങ്ങനെ 2-3 ദിവസമായിട്ട് മാത്രം ഡീവോമിൻ്റെ മെഡിസിൻ കാറ്റ്സിന് കൊടുക്കുക. കാറ്റിൻ്റെ തൂക്കം നോക്കിയിട്ടാണ് മാക്സിമം ഒരു 2 മില്ലിയൊക്കെയാണ് പറയാറ്. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കൊടുക്കുന്ന മെത്തേഡ് വളരെ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും ഒരു കറക്റ്റ് ഡേറ്റ് നോക്കി 28 ദിവസമോ അല്ലെങ്കിൽ 30 ദിവസത്തോ ഗ്യാപ്പിൽ അടുത്ത ഡോസ് കൊടുത്തിരിക്കണം. ഇപ്പോൾ 1-ാം തീയതിയാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത 1-ാം തീയതി തന്നെ അടുത്ത ഡോസ് നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരു കാറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫസ്റ്റ് ഡോസ് ഡെലിവറി കഴിഞ്ഞ കാറ്റിനും അതേപോലെ തന്നെ കിറ്റൻസിനും കൊടുക്കേണ്ടത് 22 ദിവസം ആകുമ്പോഴാണ്. അപ്പോൾ മദർ കാറ്റിന് 2 കിലോ ഉള്ള കാറ്റാണെങ്കിൽ ഒരു 2 മില്ലി മരുന്ന് കൊടുത്താൽ മതിയാവും. കിറ്റൻസിനാണെങ്കിൽ 0.2 ml ആണ് കൊടുക്കേണ്ടത്. ഇത് 3 ദിവസത്തെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ 3 ദിവസമായിട്ട് കൊടുക്കാൻ നോക്കുക. അതേപോലെ വീണ്ടും അടുത്ത മാസം അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡീവോം മെഡിസിൻ. ഹെൽത്തിയായ ഒരു ലൈഫ് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഡീവോമിങ് പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. ഞാനിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലുള്ളതാണ്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.